നമസ്കാരം പ്രിയ കൂട്ടുകാരെ ദ കിഡ്സ് എജ്യൂസോണിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാം അധ്യായം അതിലെ ആഭരണം വെണ്ണയുണ്ടെങ്കിൽ എന്നീ ഭാഗങ്ങളിലെ പഠന പ്രവർത്തനങ്ങളും ഒപ്പം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ജീവചരിത്രക്കുറിപ്പുമാണ് നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഈ വീഡിയോ ഒക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഒന്ന് ഷെയർ ചെയ്യുകയും വേണം ഓക്കെ അപ്പോൾ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ ഒരു കാർട്ടൂൺ തന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതിനകത്തൊരു കുട്ടി പറയുന്നുണ്ട് എന്താണ് ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം അപ്പോൾ അതിന് ഒരു മറ്റൊരു മിടുക്കൻ അല്ലേ നൽകുന്ന വിശദീകരണം എന്താണ് ആ ഒരു കട്ടിലുണ്ടെങ്കിൽ പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല ഒരുമയുടെ ആവശ്യമില്ല അത് ശരിയാണോ കൂട്ടുകാരെ എങ്ങനെയാണോ അതിൻ്റെ അർത്ഥം പിന്നെന്താണ് ഉലക്കയുടെ പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഇങ്ങനെ നമ്മൾ ഉലക്കയുടെ പുറത്താണ് അല്ല ഒരു എന്താണ് ഒരു നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് അല്ലേ ദുഷ്കരമായ ഒരു പ്രവൃത്തി അങ്ങനെ ദുഷ്കരമായ പ്രവൃത്തിയാണ് പോലും നമുക്ക് എന്ത് ചെയ്യാം ഒരുമയുണ്ടെങ്കിൽ അല്ലെ നമുക്ക് യോജിപ്പുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം നമ്മുടെ ഐക്യത്തിന്റെ അല്ലെങ്കിൽ യോജിപ്പിന്റെ ഒരുമയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അതായത് നമ്മൾ നമ്മളെന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് മുന്നേറിയാൽ ഇതുപോലുള്ള വിഷമാവസ്ഥകൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലാണ് ഒരു ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി യോദിച്ച് ചേർന്നു അല്ലേ നമ്മുടെ നാട്ടിലാണെങ്കിലോ ഒരു പ്രശ്നം വന്നാൽ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ആ പ്രശ്നത്തെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു മറികടക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും അതിന് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യമായിരുന്നാലും ശരി നമ്മൾ ഒരുമയോടുകൂടി യോജിപ്പോടു കൂടി നിന്നാൽ ഏത് വിഷമാവസ്ഥയും നമുക്ക് മറികടക്കാൻ കഴിയും എന്നതാണ് ആ കാർട്ടൂൺ കൊണ്ട് എന്ത് ചെയ്യുന്നത് അർത്ഥമാക്കുന്നത് അല്ലെ ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ നേരെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് എന്താണ് ആഭരണം എന്ന പാഠഭാഗമാണ് തന്നിരിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അല്ലെ അദ്ദേഹത്തിന്റെ ഐതിഹ്യമാല എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണിത് ഐതിഹ്യമാല എന്നും കൊട്ടാരത്തെ ചങ്ങുണ്ണിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കൊട്ടാരത്തെ ചങ്ങുണ്ണിയുടെ ജീവചരിത്രക്കുറിപ്പ് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരുന്ന കഥകളെ എന്ത് ചെയ്തു സമാഹരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു എഴുതി സൂക്ഷിച്ചു ഐതിഹ്യമാല എന്ന പേരിലാണ് എന്ത് ചെയ്തു അദ്ദേഹം എഴുതി സൂക്ഷിച്ചത് പലതരത്തിലുള്ള കഥകളുണ്ട് അല്ലെ നാടോടി കഥകളും അല്ലെങ്കിൽ മന്ത്രവാദത്തെ പറ്റിയുള്ള കഥകളും മാജിക്കിനെ പറ്റിയുള്ള കഥകളും രാജകീയ കഥകളും കൃഷി കഥകളും അങ്ങനെ വിവിധ തരത്തിലുള്ള കഥകളുണ്ട് അല്ലെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ കേട്ടുള്ള ഫെയറി ടെയിൽസ് അല്ലെങ്കിൽ അറേബ്യൻ നൈറ്റ്സിന്റെ കഥകൾ ഈസോപ്പ് കഥകൾ എന്ന പോലെയുള്ള മോറൽ സ്റ്റോറീസ് അല്ലെ അതിൻ്റെ എന്ത് ചെയ്യുന്നു സ്വദ്ഷ കഥകൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഗുണപാഠ കഥകൾ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന കഥകളാണ് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ് ആര് ഏതും ഐതിഹ്യമാല എന്ന് പറയുന്നത് അല്ലെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഇത് എഴുതി സൂക്ഷിച്ചത് നമ്മൾ പറഞ്ഞു അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ ഒരു പക്ഷെ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം മലയാളത്തിൻ്റെ കഥാസരിത് സാഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഐതിഹ്യമാലയിലൂടെ പ്രസിദ്ധനായ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ കോട്ടയത്ത് ജനിച്ചു യഥാർത്ഥ പേര് വാസുദേവൻ എന്നായിരുന്നു കുട്ടിക്കാലത്ത് നാട്ടാശന്മാരുടെ കീഴിൽ പഠനം ആരംഭിച്ചു എങ്കിലും പൂർത്തിയാക്കാനായില്ല പിന്നീട് പഠനം തുടരുകയും മണർകാട്ട് ശങ്കര വയസ്കര ആര്യൻ നാരായണ മൂസദ് എന്നീ ഗുരുക്കന്മാരുടെ കീഴിൽ പഠനം തുടരുകയും ചെയ്തു കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നിർദ്ദേശപ്രകാരമാണ് സുഭദ്രാഹരണം മണിപ്രവാളം എന്ന പ്രസിദ്ധ ഗ്രന്ഥം അദ്ദേഹം രചിച്ചത് വിവിധ വിഭാഗങ്ങളിലായി അറുപതോളം കൃതികൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ചിട്ടുണ്ട് കൂടാതെ അക്കാലത്ത് പ്രചരിച്ചിരുന്ന ഐതിഹ്യ കഥകൾ സമാഹരിച്ച് ഐതിഹ്യമാല എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തെ ഏറെ പ്രസിദ്ധനാക്കി കൊച്ചി രാജാവ് കവിതിലകം എന്ന പട്ടവും സ്വർണമെഡലും സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അന്തരിച്ചു അപ്പൊ ഇത്രയും വിവരങ്ങൾ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം അദ്ദേഹത്തിന്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം ഓക്കെ ഇനി നമ്മൾ ആ പാഠഭാഗത്തിലേക്ക് പോയാൽ നിങ്ങൾ ആ കഥ വായിച്ചിട്ടുണ്ടാകും അല്ലേ അതായത് എന്ത് ചെയ്യുന്നു ആഭരണം ധരിക്കാനുള്ള ആൾക്കാരുടെ ഒരു ഭ്രമം അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു എന്തു ചെയ്യുന്നു ഒരു അനാചാരം എന്നൊക്കെ നമുക്ക് പറയാവുന്ന അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു ഭ്രമം ആഡംബര ഭ്രമം എന്ന് പറയാവുന്ന ഒരു കാര്യം ഇപ്പോഴും അല്ലെ ചില ആൾക്കാർ അങ്ങനെ കൊണ്ടു നമ്മൾ ചില കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ ഉള്ള ആഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ വരുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള പൊങ്ങച്ചം കാട്ടലിനെയും ഈ ആഡംബര ഭ്രമത്തിനെയൊക്കെ ഒന്ന് കളിയാക്കുന്ന ഒരു കഥാ സന്ദർഭമാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ അതിനകത്ത് രണ്ട് ചോദ്യങ്ങളാണ് ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ഈ കഥ കുറച്ചും കൂടി അതിൻ്റെ ആശയം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും ഓക്കെ നമുക്കതിലേക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് മുട്ടസ് നമ്പൂതിരി ആധാരപ്പെട്ടി തലയിലേറ്റി നിൽക്കാൻ കാരണം എന്തായിരുന്നു എന്തായിരിക്കും കാരണം അല്ലേ ആ മറ്റുള്ളവരെ ആഭരണം ഇട്ടുകൊണ്ടുവരുന്നു അപ്പോൾ തനിക്ക് എന്ത് ചെയ്യുക ആഭരണമല്ല തൽക്കാലം എന്ത് ചെയ്യട്ടെ ആധാരപ്പെട്ടി തലയിലേക്കട്ടെ അല്ലേ അതായത് ഇങ്ങനെ പൊങ്ങച്ചൊക്കെ കാട്ടി വരുന്നവരെ കൊണ്ട് എന്ത് ചെയ്യും അതൊന്നും മനസ്സിലാക്കണം അവരെ പരിഹസിക്കണം അതുപോലെ തന്നെ അവരുടെ ആഡംബര ഭ്രമമൊക്കെ ഒന്ന് എന്ത് ചെയ്യണം ഒന്നും ഇല്ലാതാക്കണം അതുതന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഉത്തരം എങ്ങനെ എഴുതാം അക്കാലത്ത് പൂരത്തിന് ആൾക്കാർ പരമാവധി ആഭരണങ്ങൾ ശരീരത്തിൽ അണിഞ്ഞാണ് എത്തുമായിരുന്നത് ആഭരണങ്ങളില്ലാത്തവർ മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിപ്പോലും ആഡംബരം കാട്ടുക എന്നത് പതിവായിരുന്നു ഇത്തരക്കാരുടെ പൊങ്ങച്ചത്തെയും ആഭരണ ഭ്രമത്തെയും കളിയാക്കാൻ വേണ്ടിയാണ് മുട്ടസ് നമ്പൂതിരി തൻ്റെ ആധാരപ്പെട്ടിയും തലയിലേറ്റി നിന്നത് താൻ ഏറെ സ്നേഹിച്ചിരുന്ന നാട്ടുകാരുടെ അനാവശ്യമായ ഭ്രമത്തെയും ആഡംബരശീലത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നിർദ്ദോഷമായ ഈ പ്രവൃത്തിയിലൂടെ അദ്ദേഹം ശ്രമിച്ചത് ഓക്കെ ആണല്ലോ അത്രയും എഴുതാമല്ലോ ഇനി അടുത്ത ചോദ്യം എന്താണ് തന്നിരിക്കുന്നത് ഞാൻ അങ്ങനെ ആഭരണം അണിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ആധാരപ്പെട്ടി ഏറ്റിയത് അല്ലെ നമ്പൂതിരി പറയുന്നതാണ് എന്തിനാണ് ഇങ്ങനെ തുറന്ന് കാണിച്ചോണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് അല്ലെ നമ്പൂതിരിയുടെ ഈ അഭിപ്രായം എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇത് ഇക്കാലത്ത് എത്രമാത്രം പ്രസക്തമാണെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെ അപ്പോൾ ഈ ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞുല്ലേ ചില സ്ഥലത്തൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട് അടുത്ത് അല്ലേ അപ്പൊ അവരെ കൂടി കളിയാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇക്കാലത്തും ഇത് എന്ത് തന്നെയാണ് സത്യത്തിൽ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് പറയാം അല്ലേ അപ്പൊ അങ്ങനെ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് ഒരു കുറിപ്പ് പോലെ നമുക്ക് എങ്ങനെ അത് തയ്യാറാക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കാം താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ നാട്ടുകാരുടെ ആഭരണഭ്രമത്തെയും ആഡംബര ജീവിതത്തെയും തിരുത്തണമെന്ന ചിന്തയായിരുന്നു മുട്ടസ് നമ്പൂതിരിക്ക് അതിനായി അദ്ദേഹം പൂരപ്പറമ്പിലേക്ക് തന്റെ ആധാരപ്പെട്ടിയും തലയിലേറ്റി ചെല്ലുകയും മറ്റുള്ളവർ കാണുന്ന തരത്തിൽ ആൾത്തറയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു തങ്ങളാരും ഇതുപോലെ സ്വത്ത് പ്രദർശിപ്പിക്കാറില്ല എന്ന് അഭിപ്രായപ്പെട്ടവരോട് ഞാൻ ആഭരണമണിയാറില്ല അതുകൊണ്ട് ആധാരപ്പെട്ടി ഏറ്റി എന്ന മറുപടിയാണ് നമ്പൂതിരി നൽകുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടാനായി ശരീരമാസകലം ആഭരണമണിഞ്ഞു വരുന്നവരെ പരിഹസിക്കാനാണ് നമ്പൂതിരി ഇപ്രകാരം പറയുന്നത് തങ്ങളുടെ ആടയാഭരണങ്ങളാണ് സമൂഹത്തിലെ സ്ഥാനം നിർണയിക്കുന്നതെന്ന തെറ്റായ ചിന്തയെ പരിഹാസത്തിലൂടെ തിരുത്തുകയായിരുന്നു മുട്ടസ് നമ്പൂതിരി അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കും എന്ന രീതിയിൽ പെരുമാറുന്ന ആൾക്കാർ ഇക്കാലത്തും ചെറുതാണെങ്കിലും ഉണ്ട് അത്തരക്കാർക്ക് കൂടി കണക്കിന് പരിഹാസം ഏൽപ്പിക്കുകയാണ് നമ്പൂതിരി ചെയ്യുന്നത് ആർഭാടങ്ങളിലല്ല മനുഷ്യൻ നന്മകളിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന ജീവിത പാഠം തൻ്റെ ആൾക്കാർക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു മുട്ടസ് നമ്പൂതിരി ഓക്കെ അത്ര എഴുതാമല്ലോ അടുത്ത ഭാഗം വെണ്ണയുണ്ടെങ്കിൽ എന്ന ഒരു കുഞ്ഞുകഥയാണ് അല്ലെ മുല്ല നസറുദ്ദീനും ഭാര്യയും തമ്മിലുള്ള ഒരു ചെറിയ എന്താണ് സംഭാഷണമായിട്ടാണ് തന്നിരിക്കുന്നത് മുല്ല കഥകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഹോജ കഥകൾ എന്നും പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്ന കഥകളെയാണ് മുല്ല നസറുദ്ദീൻ്റെ കഥകൾ ഓക്കെ വളരെ ഫലിതപ്രിയനായിരുന്ന ഒരു മുസ്ലിം പണ്ഡിതനായിരുന്നു മുല്ല നസുറുദ്ദീൻ എന്നാണ് കരുതപ്പെടുന്നത് ഇതുപോലെ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു കണ്ടതുപോലെയൊക്കെയുള്ള വളരെ നർമ്മ പ്രധാനമായ നർമ്മരസത്തിലൂടെ അല്ലെങ്കിൽ പരിഹാസത്തിലൂടെയൊക്കെ എന്ത് ചെയ്യുക ആളുകളെ നന്നാക്കുക അവരുടെ ഈ എന്താണ് മോശം ശീലങ്ങളെ മോശം പെരുമാറ്റങ്ങളെയൊക്കെ എന്ത് ചെയ്യുക തിരുത്തുക എന്ന ഒരു സ്വഭാവത്തിലോട് കൂടിയ കഥകളാണ് മുല്ല കഥകൾ ഓക്കെ നമ്മൾ നേരത്തെ ഐതിഹ്യ കഥകളിൽ പറഞ്ഞതുപോലെ തന്നെ ഗുണപാഠ കഥകൾ എന്ന് പറയാമോ കുറേ കൂടി തമാശ നിറഞ്ഞ കഥകളാണ് മുല്ല കഥകൾ എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ അപ്പോൾ അതിനകത്തും എന്ത് ചെയ്തിട്ടുണ്ട് ആ ചെറിയ കഥയുടെ കൂടെയും ഒരു മൂന്ന് ചോദ്യം തന്നിട്ടുണ്ട് കഥ ചെറുതാണെങ്കിലും ചോദ്യം എന്നിട്ട് നമുക്ക് മൂന്ന് ചോദ്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ ഉത്തരവും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആ കഥയുടെ ആശയം കുറച്ചും കൂടി നമുക്ക് വ്യക്തമാകും അല്ലേ അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം എന്താണ് നോക്കാം ഒന്നാമത്തെ ചോദ്യം വീട്ടിൽ വെണ്ണയുണ്ടെങ്കിൽ ആദ്യത്തേതും ഇല്ലെങ്കിൽ രണ്ടാമത്തേതും മുല്ലാൻ നസറുദ്ദീൻ്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത് എന്താണ് എന്ന് ആണ് നമുക്ക് എഴുതേണ്ടത് ഓക്കെ അതായത് വെണ്ണ കഴിക്കുന്നത് കണ്ണിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് മുല്ലാൻ നസറുദ്ദീൻ വെണ്ണ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അപ്പോൾ വെണ്ണ ഇല്ലെന്ന് പറയുമ്പോൾ അതേ ഉടനെ തന്നെ പറയുന്നതാണ് ആ അതെന്തായാലും നന്നായി വെണ്ണ അല്ലെങ്കിൽ പല്ലുകൾക്ക് മോണുകൾക്കൊന്നും നന്നല്ല എന്ന് പറയണം അല്ലേ അപ്പൊ നമുക്ക് ഉത്തരം എങ്ങനെ എഴുതാം വെണ്ണ കഴിക്കുന്നത് കണ്ണിന് വളരെ നല്ലതാണ് എന്നു പറഞ്ഞ് തൻ്റെ ഭാര്യയോട് കുറച്ച് വെണ്ണ കൊണ്ടുവരാൻ മുല്ലാ നസറുദ്ദീൻ ആവശ്യപ്പെടുന്നു എന്നാൽ വെണ്ണ തീർന്നു പോയി എന്ന മറുപടിയാണ് ഭാര്യ നൽകിയത് ഇത് കേട്ട് മുല്ല പറയുന്നത് വളരെ നന്നായി വെണ്ണ പല്ലുകൾക്കും മോണകൾക്കും നന്നല്ല എന്നാണ് താൻ ആവശ്യപ്പെട്ട വെണ്ണ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ മുല്ലയുടെ പ്രതികരണം യുക്തിസഹമായിരുന്നു വീട്ടിൽ വെണ്ണ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഇല്ലാത്ത സ്ഥിതിക്ക് അത് പല്ലുകൾക്കും മോണകൾക്കും നന്നല്ല എന്ന യുക്തിയാണ് മുല്ല പ്രകടിപ്പിച്ചത് തൻ്റെ നർമ്മബോധത്തിലൂടെയും ബുദ്ധിപരമായ വാക്കുകളിലൂടെയും വെണ്ണയില്ല എന്ന പ്രശ്നത്തെ ലഘൂകരിക്കുകയാണ് മുല്ല ഇതുവഴി ചെയ്യുന്നത് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് നിത്യജീവിതത്തിൽ വീണു കിട്ടുന്ന ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന നർമ്മം സന്തോഷത്തോടൊപ്പം ചില തിരിച്ചറിവുകളും നൽകുന്നു മുല്ലക്കഥ വായിച്ച് ഈ അഭിപ്രായം ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ നമ്മൾ നേരത്തെ ഉത്തരത്തിൽ പറഞ്ഞ ഏകദേശം അതേ ആശയം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുക അല്ലെ എങ്ങനെ ഉത്തരം എങ്ങനെയാണ് എഴുതാൻ നമുക്ക് നോക്കാം ചിരി ആയുസ് വർദ്ധിപ്പിക്കും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പലപ്പോഴും നർമ്മം കലർന്ന സംഭാഷണങ്ങളും ഇടപെടലുകളും നമ്മുടെ പല പ്രശ്നങ്ങളെയും ലഘൂകരിക്കുകയും ചെയ്യാറുണ്ട് അതുതന്നെയാണ് വെണ്ണയുടെ കഥയിലൂടെ മുല്ല നസറുദ്ദീനും പറഞ്ഞു വയ്ക്കുന്നത് തൻ്റെ ഭാര്യയോട് ആവശ്യപ്പെട്ട വെണ്ണ കിട്ടാതിരുന്ന അദ്ദേഹം നിരാശനായിരിക്കുകയല്ല മറിച്ച് നർമ്മം കലർന്ന വാക്കുകളിലൂടെ അതിന് മറുയുക്തി യുക്തി കണ്ടെത്തുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ജീവിത സാഹചര്യങ്ങളെ വല്ലാതെ ഗൗരവമാക്കി എടുക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും സങ്കീർണമായി മാറുന്നത് എന്ന തിരിച്ചറിവ് ഈ കഥ നൽകുന്നുണ്ട് ജീവിതം വളരെ ലളിതമാണെന്നും നർമ്മബോധവും യുക്തിചിന്തയും സാഹചര്യങ്ങളെ പെട്ടെന്ന് വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും നമുക്കുണ്ടാകണമെന്നും മുല്ലാക്കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അടുത്ത ചോദ്യം എന്താണ് നോക്കാം ചോദ്യം ഇതാണ് കഥയിലെ പരിഹാസം ആർക്കാണ് കൊള്ളുന്നത് ഇന്നത്തെ സമൂഹത്തിലും ഇത്തരക്കാരുണ്ടോ ചർച്ച ചെയ്യുക എന്നതാണ് അതായത് പലപ്പോഴും നമ്മൾ പല ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ധർമ്മബോധത്തെ പറ്റി പറയാൻ പറ്റും ആൾക്കാർ പറയാറ് നമ്മൾ എന്ത് ചെയ്യുന്നു അവരിങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ചിരിക്കാറില്ല ഇനി ചിലരാണെങ്കിലോ ചെറിയ പ്രശ്നങ്ങളെ പെട്ടെന്ന് ഇങ്ങനെ അതിന് എന്ത് ചെയ്യുന്നു അതിൽ വിഷമിച്ച് വലുതാക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ മറ്റു ചിലരാണെങ്കിലോ ഈ വെണ്ണയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ വെണ്ണ ഉണ്ടെങ്കിലും കൊള്ളാം വെണ്ണ ഇല്ലെങ്കിലും കൊള്ളാം എന്ന് പറയുന്ന ആൾക്കാർ അതായത് ഒരു കാര്യത്തിനു തന്നെ രണ്ടഭിപ്രായവും പറയുന്ന ആൾക്കാർ അങ്ങനെ ഈ നമ്മുടെ സമൂഹത്തിൽ നിലക്കുന്ന പല ആൾക്കാരുടെയും വിചിത്രങ്ങളായ പല സ്വഭാവങ്ങളെയും പ്രത്യേകിച്ച് നമ്മൾ ഈ അവസാനം പറഞ്ഞ ഒരു കാര്യത്തിനു തന്നെ രണ്ടഭിപ്രായവും പറയുന്നവർ നമ്മൾ പറയാറുണ്ടല്ലോ രണ്ട് വള്ളത്തിലും കാല് എന്ന് പറയാറുണ്ട് അപ്പൊ അത്തരക്കാരെ ഒന്ന് കണക്കിന് പരിഹസിക്കുക എന്നതാണ് എന്ത് ഈ മുല്ലഥയിലൂടെ എന്ത് ചെയ്യുന്നത് അർത്ഥമാക്കുന്നെ അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം നർമ്മം കലർന്ന സംഭാഷണത്തിലൂടെയും കഥാസന്ദർഭങ്ങളിലൂടെയും ഏറെ ചിന്തിപ്പിക്കുന്നവയാണ് മുല്ല വെണ്ണയുണ്ടെങ്കിൽ എന്ന കഥയും ഇത്തരത്തിൽ ഒരു ആക്ഷേപഹാസ്യം തന്നെയാണ് കഥയിൽ ഭാര്യയോട് വെണ്ണ ആവശ്യപ്പെടുന്ന മുല്ല വെണ്ണ കണ്ണിന് വളരെ നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ വെണ്ണ ഇല്ല എന്ന് ഭാര്യ പറയുമ്പോൾ അത് നന്നായി വെണ്ണ പല്ലുകൾക്കും മോണകൾക്കും നന്നല്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന തരത്തിൽ അഭിപ്രായം മാറ്റി മാറ്റി പറയുന്നവർ നമുക്കിടയിലും കാണാം സ്വന്തമായി അഭിപ്രായ സ്ഥിരത പുലർത്താത്ത ഇത്തരക്കാർ അക്കൂട്ടരെ പരിഹസിക്കുകയാണ് മുല്ല ഇവിടെ ചെയ്യുന്നത് നമ്മുടെ വ്യക്തിത്വം എന്നാൽ നമ്മുടെ അഭിപ്രായങ്ങളുടെ കൂടി സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കി സത്യസന്ധമായ അഭിപ്രായങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം അല്ലാതെ ന്യായങ്ങളിൽ തലയൂരാൻ ശ്രമിക്കുന്നവർക്കുള്ള പരിഹാസമാണ് ഈ മുല്ല കഥ ഓക്കെ അപ്പോൾ കൂട്ടുകാർ ഇതിനകത്ത് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ഒരു ഭാഗവും കാസുമിൻ്റെ ചെരുപ്പ് എന്ന് പറയുന്ന ഒരു കഥയുമുണ്ട് അപ്പോൾ അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും മറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഉൾപ്പെടെ മുഴുവൻ വീഡിയോകളും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം